ദൈവനാമത്തിന് എല്ലാ മഹത്വവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ജീവമൊഴി ബൈബിൾ ധ്യാന ചിന്തകളിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ കഴിയുന്നവർ ഇന്ന് ഈ സന്ദേശം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ദൈനംദിന ജീവിതത്തിൽ യഥാർത്ഥമായ സമാധാനവും സന്തോഷവും ആഗ്രഹിക്കുന്നവരും വിവിധ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാൻ പരിശ്രമിക്കുന്നവരും അനേക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ ആഗ്രഹിക്കുന്നവരും ഈ ദൂത് ശ്രവിക്കുന്നവരിൽ കണ്ടേക്കാം. എന്നാൽ പ്രത്യാശയുടെ ഉറപ്പും നിത്യജീവന്റെ വാഗ്ദാനവും ബൈബിളിൽ കണ്ടെത്തുവാൻ കഴിയും എന്നത് തികച്ചും ഒരു സുവാർത്ത തന്നെയാണ്. തുടർന്ന് കേൾക്കുന്ന ദൈവിക സന്ദേശം ഏവർക്കും ആത്മീയ അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാരംഭമായി ഈ ഗാനം ശ്രവിക്കുക. സാദരം നീ ശ്രവിക്കുക ദൈവവചനം, ഹേ സോദര സാദരം നീ ശ്രവിക്കുക ദൈവവചനം. ആത്മീകമാം ക്ഷീണങ്ങളെ മാറ്റിയിടും ദിവ്യവചനം, ദിനവും നീ ധ്യാനിക്ക വചനങ്ങളെ. സോദര സാദരം നീ ശ്രവിക്കുക ദൈവവചനം, ഹേ സോദര സാദരം നീ ശ്രവിക്കുക ദൈവവചനം. ജനമോ കാലിന്നു ദീപമതെന്നും, നിൻ തിരുവചനമോ കാലിന്നു ദീപമതെന്നും, നൽ മാധുര്യമാം വചനം രുചിച്ചിടുകെന്നും, വചനം രുചിച്ചിടുകെന്നു. ഹേ സോദര സാദരം നീ ശ്രവിക്കുക ദൈവവചനം, ഹേ സോദര സാദരം നീ ശ്രവിക്കുക ദൈവവചനം. ഇരുളേറും പാതയതെല്ലാം, നിൻ മരുയാത്രയിൽ ഇരുളേറും പാതയതെല്ലാം, തേജസ്സിനാൽ നാഥൻ
ചീടുമെന്നും പിൻ തേജസ്സിനാൽ നാഥൻ ചീടുമെന്നും തേ സോദര സാദരം നീ ശ്രവിക്കുക ദൈവവചനം സോദര സാദരം നീ ശ്രവിക്കുക ദൈവവചനം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജീവമൊഴി പ്രോഗ്രാമിലൂടെ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന, ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുവാനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തെ നിങ്ങളോടൊന്ന് വിവരിക്കുവാനും കർത്താവായ യേശു ക്രിസ്തു വ്യക്തി ജീവിതങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്ന വ്യതിയാനങ്ങളെക്കുറിച്ചും അല്പമായിട്ട് ഒന്ന് വിശദീകരിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. കർത്താവായ യേശു ക്രിസ്തു കേവലം ഒരു മതസ്ഥാപകനല്ല, ഒരു രാഷ്ട്രസ്ഥാപകനല്ല, ഒരു തത്വചിന്തകനല്ല, ഒരു യോഗിയല്ല. ആരാണ് കർത്താവായ യേശു ക്രിസ്തു? കർത്താവായ യേശു ക്രിസ്തു ഒരു പ്രവചന പുരുഷനാണ്. കർത്താവായ യേശു ക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണ്. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലെ മാനവജാതികളുടെ രക്ഷകനായ, വിമോചകനായ, ദൈവപുത്രനായ കർത്താവായ യേശു ക്രിസ്തു. ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ദൈവവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ അനേക വ്യക്തികൾ വീക്ഷിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിനെ അനേകർ നോക്കി. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്നെക്കുറിച്ച് എന്തു പറയുന്നു? ആർക്ക് എൻ്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താം? കർത്താവായ യേശു ക്രിസ്തു ജനങ്ങളോട് സംസാരിച്ചു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു ഒരു മനുഷ്യൻ്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ, കർത്താവായ യേശു ക്രിസ്തുവിനെയും യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയുമാണ് യോഹന്നാൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ബൈബിളിൽ അനേക വ്യക്തി ജീവിതങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. പത്രോസ് എന്ന് പറയുന്ന മനുഷ്യൻ കർത്താവായ യേശു ക്രിസ്തുവിനെ സസൂക്ഷ്മം വീക്ഷിച്ചു. പത്രോസിനെ കുറിച്ച് പറയുന്നത് ഹി വാസ് എ മാൻ ഓഫ് ആക്ഷൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഓരോ ചലനങ്ങളും പത്രോസ് വീക്ഷിച്ചു. ഒടുവിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് താൻ സാക്ഷ്യം പറയുന്നത് ഇങ്ങനെയാണ്, അവൻ പാപം ചെയ്തിട്ടില്ല. അപ്പോസ്തലനായ പൗലോസ് ക്രിസ്ത്യാനികളെ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ച, ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ച, ക്രൈസ്തവ മാർഗത്തിന് ഏറ്റവും കൂടുതൽ വിപരീതമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ ഒടുവിൽ ഈ നസറായനായ യേശു ക്രിസ്തുവിന് കീഴടങ്ങേണ്ടി വന്നു. അപ്പോസ്തലനായ പൗലോസ് കർത്താവായ യേശു ക്രിസ്തുവിനെ നന്നായിട്ടൊന്ന് പരിശോധിച്ചിട്ട് പൗലോസ് ഒടുവിൽ ഇങ്ങനെ എഴുതി, അവൻ പാപം അറിഞ്ഞിട്ടില്ല. പത്രോസ് ഹി വാസ് എ മാൻ ഓഫ് ആക്ഷൻ, എന്നാൽ പൗലോസ് ഹി വാസ് എ മാൻ ഓഫ് നോളജ്. തൻ്റെ നോളജിലൂടെ, തൻ്റെ അറിവിലൂടെ കർത്താവായ യേശു ക്രിസ്തുവിനെ താൻ വീക്ഷിച്ചു. താൻ എഴുതിയിരിക്കുകയാണ്, അവൻ പാപം അറിഞ്ഞിട്ടില്ല. എന്നാൽ ഒടുവിലായിട്ട് യോഹന്നാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കി, തൻ്റെ കൂടെ നടന്നു, തൻ്റെ വാക്കുകൾ കേട്ടു, തൻ്റെ പ്രവർത്തനങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ഒടുവിൽ യോഹന്നാൻ വിളിച്ചു പറയുകയാണ്, അവനിൽ പാപം ഇല്ല. എന്താണെന്നറിയാമോ? ഹി വാസ് എ മാൻ ഓഫ് അഫെക്ഷൻ. കർത്താവായ യേശു ക്രിസ്തുവിനോട് എപ്പോഴും അടുത്ത് സഹകരിച്ച, സഹവർത്തിച്ച ഒരു മനുഷ്യനായിരുന്നു യോഹന്നാൻ. യോഹന്നാൻ എപ്പോഴും കർത്താവിനോട് കൂടെയുണ്ടായിരുന്നു. നമുക്കറിയാം, അന്ത്യ അത്താഴത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നെഞ്ചോട് ചാഞ്ഞുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ. അതുമാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടുമ്പോൾ ആ ക്രൂശിനരികെ നിന്ന ഒരേ ഒരു ശിഷ്യനാണ് യോഹന്നാൻ. യോഹന്നാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 1 മുതൽ 21 വരെയുള്ള അധ്യായങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സസൂക്ഷ്മം പരിശോധിച്ചിട്ട് കർത്താവായ യേശു ക്രിസ്തുവാണ് ദൈവപുത്രൻ, കർത്താവായ യേശു ക്രിസ്തുവാണ് ലോകത്തിന്റെ രക്ഷിതാവ് എന്ന് വിളിച്ചു പറയുവാൻ
തനിക്ക് ഇടയായി തീർന്നു. ഒന്നാം അധ്യായത്തിൽ താൻ പറയുകയാണ്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, ആ വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി മനുഷ്യരുടെ ഇടയിൽ കൂടാരമടിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിനോട് യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഗുരു നീ എവിടെ പാർക്കുന്നു? കർത്താവിൻ്റെ മറുപടി, വന്ന് കാണുക. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൻ്റെ മാനവജാതിയുടെ രക്ഷകനാണ്. അന്ന് രാത്രി അവർ കർത്താവിനോട് കൂടെ പാർത്തു. അവരുടെ ജീവിതത്തിൽ വലിയ രൂപാന്തരമുണ്ടായി. അവർ ദൈവപുത്രനെ കാണുവാനായിട്ട് ഇടയായി തീർന്നു, കർത്താവിനെ കാണുവാനായിട്ട് ഇടയായി തീർന്നു. രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാനാവിലെ കല്യാണ വീട്ടിലെ ആ സംഭവം നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തു ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. കർത്താവിനെ അവര് ക്ഷണിച്ചിരുന്നു. ഹിസ് പ്രസൻസ് വാസ് ദയർ. അതുമാത്രമല്ല, ആ കല്യാണ വീട്ടിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടായി. അവർക്ക് വലിയൊരു പ്രശ്നമുണ്ടായി. അവർ ആ പ്രശ്നം കർത്താവിനെ അറിയിച്ചപ്പോൾ അവരുടെ ജീവിതത്തിലെ, അവരുടെ കുടുംബത്തിലെ ആ വലിയ പ്രശ്നത്തിന് കർത്താവ് ഒരു പരിഹാരകനായിട്ട് മാറി. നമ്മുടെയും ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മുടെ കർത്താവിനോട് അറിയിക്കുകയാണെങ്കിൽ കർത്താവ് നമ്മളോട് ചിലത് കൽപ്പിക്കും. കർത്താവ് ചില കാര്യങ്ങൾ അവിടെ കൽപ്പിച്ചു, അവർ വക്കോളം നിറച്ചു എന്നാണ് വായിക്കുന്നത്. കർത്താവ് എന്തു കൽപ്പിച്ചോ അത് അവർ ചെയ്യുകയാണ്. കർത്താവ് കൽപ്പിക്കുന്നത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിറവേറ്റുകയാണെങ്കിൽ, കർത്താവ് എന്തു പറയുന്നോ അതുപോലെ ചെയ്യാൻ ഞാനും നിങ്ങളും തയ്യാറാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവമഹത്വം വെളിപ്പെടാനായിട്ട് പോവുകയാണ്. അതിനുശേഷം കർത്താവ് യഹൂദന്മാരുടെ ആ പെരുന്നാളിന് ദൈവാലയത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. ദൈവാലയത്തെ ശുദ്ധമാക്കിയിട്ട് കർത്താവ് പറഞ്ഞു, ഈ മന്ദിരത്തെ പൊളിപ്പീൻ, 3 ദിവസം കൊണ്ട് ഞാൻ അതിനെ പണിയാനായിട്ട് പോവുകയാണ്. തൻ്റെ ശരീരം എന്ന മന്ദിരത്തെ യഹൂദന്മാരോട് പറയുകയാണ്, നിങ്ങൾ പൊളിക്കുക, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയാനായിട്ട് എനിക്ക് കഴിയും. ഇത് ലോകത്തിൽ ഏതെങ്കിലും മനുഷ്യന് കഴിയുമോ? മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമാണ് കഴിയുന്നത്. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ വിശദീകരിക്കുന്നത് നിക്കോദിമോസിനോടുള്ള ബന്ധത്തിലാണ്. നീ പുതുതായി ജനിച്ചില്ല എങ്കിൽ നിനക്ക് സ്വർഗരാജ്യത്തിൽ കടക്കുവാനായിട്ട് കഴിയുകയില്ല. അതിനുശേഷം യോഹന്നാൻ അപ്പോസ്തലൻ പിന്നെയും വിശദീകരിക്കുകയാണ്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശു ക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ലോകത്തെ ഇഷ്ടപ്പെട്ടു എന്നല്ല, ലോകത്തെ സ്നേഹിച്ചു. മറ്റുള്ളവരുടെ പ്രതികരണമോ അവരുടെ അവസ്ഥയോ മനസ്സിലാക്കാതെ, അവരുടെ പ്രതികരണത്തെക്കുറിച്ച് ചിന്തിക്കാതെ, അവരുടെ നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കുന്നതാണ് ദൈവത്തിൻ്റെ ത്യാഗപൂർണമായ സ്നേഹമെന്ന് പറയുന്നത്. യോഹന്നാൻ അപ്പോസ്തലൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വത്തെ ഓരോ അധ്യായത്തിലും വർണ്ണിക്കുകയാണ്. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ശമര്യ സ്ത്രീയോടുള്ള ബന്ധത്തിൽ, ഞാൻ തന്നെ മശിഹയെന്ന് പറഞ്ഞുകൊണ്ട്, ആ പ്രവാചകൻ ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന രംഗവും നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 38 ആണ്ട് രോഗം ബാധിച്ചു കിടന്ന ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് കർത്താവ് കടന്നു വരികയാണ്. 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, അതിന്റെ ശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി എന്ന് വായിക്കുന്നുണ്ട്. അവിടെ ബെതേസ്ത എന്നു പേരുള്ള ഒരു കുളമുണ്ടായിരുന്നു. ആ കുളത്തിന് 5 മണ്ഡപങ്ങളുണ്ടായിരുന്നു. അത് മാത്രമല്ല, ആ കുളത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ഒരു ദൂതൻ അതത് സമയത്ത് വന്ന് ഈ കുളം ഒന്ന് കലക്കുമ്പോൾ, കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്ന ഏത് രോഗിയായിരുന്നാലും ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവൻ സൗഖ്യമാകും. എന്നാൽ ആ കുളത്തിൻ്റെ കരയിൽ അവിടെ 38 ആണ്ട് രോഗം ബാധിച്ച് കിടക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ അടുക്കലേക്ക് കർത്താവായ യേശു ക്രിസ്തു കടന്നു വരികയാണ്. അവൻ 38 ആണ്ട് രോഗം ബാധിച്ച് കിടക്കുന്നു എന്ന് നമ്മളുടെ കർത്താവ് അറിഞ്ഞു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ആ രോഗിയെ കർത്താവായ യേശു ക്രിസ്തു സൗഖ്യമാക്കുകയാണ്. എന്താണ് അതിൻ്റെ അർത്ഥമെന്നറിയാമോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് രോഗമൊരു വിഷയമല്ല. നമ്മുടെ കർത്താവിന് എത്ര വർഷം നീ രോഗിയായി കിടക്കുന്നു എന്നുള്ളത് വിഷയമല്ല. എന്നാൽ ആ മനുഷ്യനോട് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ഈ 5-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ ചില പ്രത്യേകതകൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ മനുഷ്യൻ 38 വർഷമായിട്ട് രോഗിയായിട്ട് കിടക്കുകയാണെന്ന് ആരും കർത്താവിനോട് ചെന്ന് പറഞ്ഞില്ല. കർത്താവ് അത് അറിഞ്ഞു. എൻ്റെ കർത്താവ് സർവജ്ഞാനിയാണ്. എൻ്റെ പ്രിയമുള്ളവരെ,
എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നമായിക്കൊള്ളട്ടെ, എന്ത് പ്രതികൂലമായിക്കൊള്ളട്ടെ, എന്ത് പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, നീ പറയുന്നതിന് മുമ്പേ അറിയുന്ന ഒരു കർത്താവിനെയാണ് നീ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കർത്താവിന് നിന്റെ ഹൃദയമൊന്ന് കൊടുക്കാമോ? നിന്റെ ചെവിയൊന്ന് ചായ്ക്കാമോ? കർത്താവ് സർവജ്ഞാനിയാണ്. സക്കായി കർത്താവിനെ കാണുവാനായിട്ട് ഓടി കാട്ടത്തിമേൽ കയറി. എന്നാൽ സക്കായി കർത്താവിനെ കാണുന്നതിന് മുമ്പേ ഈ സക്കായിയെ കർത്താവ് കണ്ടു എന്നുള്ളതാണ്. അതുമാത്രമല്ല, സക്കായി കർത്താവേ എന്ന് വിളിക്കുന്നതിന് മുമ്പ് സക്കായിയെ സക്കായിയെ എന്ന് വിളിക്കുവാൻ എൻ്റെ കർത്താവിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരുപക്ഷെങ്കിൽ നിങ്ങൾ അവിചാരിതമായിട്ടാണ് ഈ പ്രോഗ്രാം കേൾക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. അല്ല, ഇത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഇത് മുന്നമേ കണ്ടിരുന്ന ഒരു കാര്യമാണ്. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് സംസാരിക്കുമ്പോൾ, ഈ കർത്താവായ യേശുക്രിസ്തുവുമായിട്ട് നിങ്ങളൊരു അഭേദ്യമായ ബന്ധത്തിലേക്ക് വരിക. എൻ്റെ കർത്താവ് അറിയുന്നവനാണ്. പ്രിയ സഹോദര സഹോദരി, ഈ കർത്താവ് നിന്നെ അറിയുന്നു, നിന്റെ അവസ്ഥയെ അറിയുന്നു, നിന്റെ ജീവിതത്തിൻ്റെ ബെച്ചപ്പാടുകൾ ഈ കർത്താവ് അറിയുന്നുണ്ട്. നിന്റെ ജീവിതത്തിൽ നീ ആത്മഹത്യയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണോ? വേണ്ട. നിന്റെ ജീവിതത്തിൽ എല്ലാം കഴിഞ്ഞു എന്ന്, എല്ലാം അവസാനിച്ചു എന്ന് നീ വിചാരിച്ചിരിക്കുന്ന നിമിഷമായിരിക്കാം. വേണ്ട, കർത്താവ് ഇവിടെയാണ് പ്രവർത്തിക്കാനായിട്ട് പോകുന്നത്. കർത്താവ് നിന്നെ അറിയുന്നുണ്ട്. ഈ മനുഷ്യൻ്റെ അടുക്കലേക്ക് കർത്താവായ യേശു ക്രിസ്തു കടന്നു വരികയാണ്. ആ ബെഥേസ്ദ കുളക്കടവിലേക്ക് ഈ കർത്താവിന് വരേണ്ട യാതൊരു ആവശ്യവുമില്ല. എന്നാൽ ഈ മനുഷ്യൻ്റെ അവസ്ഥയറിഞ്ഞ് അവൻ്റെ അടുക്കലേക്ക് വരികയാണ് കർത്താവ്. ഇതേപോലെ ഒരു നല്ല സ്നേഹിതൻ വേറെ ആരുണ്ട്? എൻ്റെ അടുക്കലേക്ക്, ഞാനായിരിക്കുന്ന എൻ്റെ അവസ്ഥ അറിഞ്ഞ് എൻ്റെ അടുക്കലേക്ക് വരുന്നവനാണ് എൻ്റെ കർത്താവായ യേശു ക്രിസ്തു. സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക്, ഈ താണഭൂമിയിലേക്ക് കടന്നു വന്ന് എൻ്റെ അടുക്കലേക്ക് വന്ന് എന്നെ സൗഖ്യമാക്കുന്ന കർത്താവ്, 38 രോഗം ബാധിച്ച മനുഷ്യൻ്റെ അടുക്കലേക്ക് ഈ കർത്താവ് കടന്നു വന്നെങ്കിൽ, എൻ്റെ പ്രിയമുള്ളവരെ, ജന്മനാ പാപികളായിരിക്കുന്ന, ജന്മനാ പാപരോഗം ബാധിച്ചിരിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും അടുക്കലേക്ക് ഈ കർത്താവ് കടന്നു വരികയാണ്. 1992 ഈ കർത്താവ് എൻ്റെ അടുക്കലേക്ക് കടന്നു വന്നു, എന്നെ സൗഖ്യമാക്കി. എൻ്റെ പാപരോഗത്തിന് എൻ്റെ കർത്താവ് സൗഖ്യം നൽകി, എന്നെ രക്ഷിച്ചു, എന്നെ ഒരു ദൈവമയിലാക്കി തീർത്തു. ആ കർത്താവ് നിന്നെയും സ്നേഹിക്കുന്നു, നിന്റെ അടുക്കലേക്ക് വരികയാണ്. നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? നിന്റെ ജീവിതത്തിൽ ഈ കർത്താവിന് വേണ്ടി നിന്റെ ഹൃദയം കൊടുക്കാനായിട്ട് നിനക്ക് മനസ്സുണ്ടോ? 1, ഈ കർത്താവ് അറിയുന്നവനാണ്. 2, ഈ കർത്താവ് കാണുന്നവനാണ്. 3 എന്താണെന്നറിയാമോ? ഈ കർത്താവ് നമ്മളോട് ചിലത് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ മനുഷ്യനോട് കർത്താവ് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? കർത്താവ് ഇന്ന് നമ്മളോട് സംസാരിക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ ഏത് പ്രശ്നമായിക്കൊള്ളട്ടെ, ഏത് രോഗമായിക്കൊള്ളട്ടെ, ഏത് ദുഃഖമായിക്കൊള്ളട്ടെ, നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവ് പറയുന്ന, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഈ കർത്താവ് നമ്മളുടെ അടുക്കലേക്ക് വന്ന് ചോദിക്കുകയാണ്, ഈ മനുഷ്യൻ എന്താണ് പറഞ്ഞതെന്നറിയാമോ? വെള്ളം കലങ്ങുമ്പോൾ എന്നെ ആ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല, എനിക്ക് സ്വയമായിട്ട് അത് ചെയ്യാനും എനിക്ക് കഴിയുന്നില്ല. അവൻ 3 കാര്യങ്ങളാണ് ദൈവത്തോട് സമ്മതിച്ചത്. 1, ഐ ഹെൽത്ത് ലെസ്, ഞാൻ ബലഹീനനാണ്, ഞാൻ രോഗിയാണ്. 2, ഐ ഹെൽപ്പ് ലെസ്, എന്നെ ആരും സഹായിക്കാനില്ല, എൻ്റെ വേദന അറിയാൻ ആരുമില്ല, എന്നെ ഒന്നെടുത്ത് ആ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഒരുപക്ഷെങ്കിൽ പ്രിയപ്പെട്ടവനെ, നീ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്നെ കരുതാൻ ആരുമില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എൻ്റെ അടുക്കൽ വരുവാൻ ആരുമില്ല. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാൻ പറയട്ടെ, നിന്റെ അടുക്കലേക്ക് ഈ കർത്താവ് വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിന്റെ അടുക്കൽ ഈ കർത്താവ് നിൽപ്പുണ്ട്. ഈ കർത്താവ് നിന്നോട് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? നിന്റെ ഹൃദയത്തിലേക്ക് എന്നെ ഒന്ന് സ്വീകരിക്കാമോ? നിന്റെ ജീവിതത്തിലേക്ക് എന്നെ ഒന്ന് സ്വീകരിക്കാമോ? നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഈ കർത്താവ് കടന്നു വരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇതാ ഞാൻ നിന്റെ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, എൻ്റെ ശബ്ദം കേട്ട് നീ ഒന്ന് വാതിൽ തുറക്കാമോ? നിന്റെ ഹൃദയത്തിലേക്ക് ഞാൻ വരാം, നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ വരാം, നിന്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് നിലനിൽക്കുവാനായിട്ട് നിന്നെക്കുറിച്ച് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ മനുഷ്യനെക്കുറിച്ച് പിന്നീട് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, യജമാനനെ, എൻ്റെ അവസ്ഥ ഞാൻ നിന്നോട് പറയുകയാണ്, എനിക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ട്, പക്ഷെങ്കിൽ ഐ ആം ഹെൽപ്പ്ലെസ്. 3 പറയുകയാണ്, ഐ ആം ഹോപ്പ്ലെസ്,
ഞാൻ പ്രത്യാശയറ്റവനാണ്, ഞാൻ ആശയറ്റവനാണ്, എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്നെ കരുതാൻ ആരുമില്ല. എന്നാൽ ആ നിമിഷത്തിൽ കർത്താവ് വരികയാണ്. ദൂതൻ വരുന്നത് അതത് സമയത്താണെങ്കിൽ കർത്താവ് വരുന്നത് തക്ക സമയത്താണ്. എൻ്റെ പ്രിയമുള്ളവരെ, തക്ക സമയത്താണ് നിങ്ങൾ ഈ കർത്താവിനെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കർത്താവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം കൊടുക്കാൻ തയ്യാറാണോ? ഈ കർത്താവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം സമർപ്പിക്കാൻ തയ്യാറാണോ? നിങ്ങളുടെ ജീവിതം ഈ കർത്താവിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറാണോ? കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയവ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കർത്താവ് അവനോട് പറയുകയാണ്, നീ കിടക്കയെടുത്ത് നടക്ക. ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു. പിന്നീട് ആ മനുഷ്യനെ കണ്ടത് ദൈവാലയത്തിലാണ്. അവൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്, ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയാണ്. കർത്താവ് പിന്നെയും അവൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. അവനോട് പറയുകയാണ്, നോക്ക്, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനിയും നീ പാപം ചെയ്യരുത്. അവൻ പഠിക്കുകയാണ്, കർത്താവിങ്കിൽ നിന്ന് പഠിക്കുകയാണ്. എത്ര അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം. അതിനുശേഷം നമ്മൾ പിന്നെയും വായിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ ആ കർത്താവിങ്കിലേക്ക് വന്നതുകൊണ്ട്, കർത്താവ് അവൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചതുകൊണ്ട് യഹൂദന്മാർ അവനെ ഉപദ്രവിക്കുവാനായിട്ട് തുടങ്ങി. യഹൂദന്മാരാൽ ഉപദ്രവം സഹിക്കുകയാണ് അവൻ. എന്നാൽ ആ ഉപദ്രവം വകവെക്കാതെ, ആ കഷ്ടതകൾ അവൻ വകവെക്കാതെ, അവൻ ഈ കർത്താവിനെ കുറിച്ച്, എന്നെ സൗഖ്യമാക്കിയ, എന്നെ വീണ്ടെടുത്ത, എന്നെ രക്ഷിച്ച ആ കർത്താവിനെ കുറിച്ച് അവൻ മറ്റുള്ളവരോട് പറയുകയാണ്. 5-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ആ മനുഷ്യൻ പോയി തന്നെ സൗഖ്യമാക്കിയത് യേശു എന്ന് യഹൂദന്മാരോട് അറിയിച്ചു. ഇതാണ് നമ്മളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ഈ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഈ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, ഈ കർത്താവ് നമ്മളുടെ ജീവിതത്തിൽ എല്ലാമായിട്ട്, എൻ്റെ കർത്താവായിട്ട്, എൻ്റെ യജമാനനായിട്ട്, എൻ്റെ പ്രാണപ്രിയനായിട്ട്, എൻ്റെ വീണ്ടെടുപ്പുകാരനായിട്ട് ആ കർത്താവ് എൻ്റെ ജീവിതത്തിൽ വാഴുന്നു. ആ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. ആ കർത്താവിൻ്റെ അടുക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ മനസ്സുണ്ടോ? ആ കർത്താവ് ഇന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? നിന്റെ പാപത്തിൽ നിന്ന് നിനക്ക് വിടുതൽ കിട്ടാൻ നിനക്ക് മനസ്സുണ്ടോ? ഈ കർത്താവിന് നമ്മുടെ ഹൃദയം കൊടുക്കാം. പ്രിയമുള്ളവരെ, കർത്താവിനോട് ഇങ്ങനെ പറയുക, കർത്താവേ, ഞാനൊരു പാപിയാണ്. എൻ്റെ പാപത്തിന് വേണ്ടി അവിടുന്ന് കാൽവരി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു. അങ്ങേ ഞാൻ എൻ്റെ കർത്താവിൻ്റെ രക്ഷിതാവുമായിട്ട് ഞാൻ സ്വീകരിക്കുന്നു. നിന്റെ ജീവിതത്തിൽ ഈ നിമിഷം നിനക്കൊരു ദൈവവൈതലായിട്ട് തീരാനായിട്ട് കഴിയും. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവിടുന്ന് അധികാരം കൊടുത്തു. യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായിട്ട് അംഗീകരിച്ച് ഒരു ദൈവവൈതലായിട്ട് തീർന്ന്, കർത്താവിങ്കിൽ നിന്ന് പഠിച്ച്, കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ സാക്ഷ്യമുള്ളവരായിട്ട് ജീവിപ്പാൻ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് ഇടയാക്കട്ടെ. കർത്താവിൻ്റെ തിരുനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബൈബിൾ സംബന്ധമായി നിങ്ങൾ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദയവായി തുടർന്ന് പറയുന്ന വിലാസത്തിൽ എഴുതുക. ജീവമൊഴി, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ശാസ്തമംഗലം, ട്രിവാൻഡ്രം, 69500. വിലാസം ഒരിക്കൽ കൂടി, ജീവമൊഴി, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ശാസ്തമംഗലം, ട്രിവാൻഡ്രം, 69500.